ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ 15,000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു MDB സൈക്കിളിൻ്റെ റിവ്യൂ ആണ് കോസ്മിക്കിൻ്റെ ലിനക്സ് 29 എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം ഒരു മാസത്തോളം നമ്മൾ ഈ സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിൽ നമുക്കൊരു സംതൃപ്തി തരുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നമുക്ക് വീഡിയോ ഇടാം അപ്പം പ്രധാനമായിട്ടും സൈക്കിളിൻ്റെ കാര്യത്തിൽ പറയേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗിയറിനെ പറ്റി തന്നെയാണ് അതിൻ്റെ ഡിറൈലർ വരുന്നത് എന്ന് പറഞ്ഞാൽ ടൂർണി TZ ആണ് ഫ്രണ്ടിലും ബാക്കിലും വന്നേക്കുന്നത് അതുപോലെ എന്ന് പറഞ്ഞാൽ ഈ സൈക്കിൾ ഒരു സ്റ്റീൽ ഫ്രെയിം ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഹൈറ്റൺ സ്റ്റീലിൻ്റെ ഒരു സൈക്കിൾ ഫ്രെയിം ആണ് 29 ആണ് ഇതിൻ്റെ വീൽ സൈസ് വരുന്നത് 27.5 ഇതിനകത്ത് വീൽ സൈസ് അവൈലബിൾ ആണ് അതുപോലെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഷോക്ക് ഫ്രണ്ടിൽ ഇതിനകത്ത് ഷോക്ക് ലോക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് വന്നേക്കുന്നത് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ മൗണ്ടൈൻ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും അങ്ങനെ അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡിറൈലർ വരുന്നതെന്ന് പറഞ്ഞാൽ ഷിമാനോയുടെ TZ ആയിരുന്നു ടൂറിന് TZ ആയിരുന്നു എന്നാൽ ഇതിൻ്റെ ഷിഫ്റ്റർ വന്നതെന്ന് പറഞ്ഞാൽ മൈക്രോ ഷിഫ്റ്റർ ആയിരുന്നു വന്നിരുന്നത് പക്ഷേ നമ്മുടെ കടയിൽ പറഞ്ഞിട്ട് അവർ ഷിമാനോയുടെ ഷിഫ്റ്റർ തന്നെ വെച്ച് തന്നു മൈക്രോ ഷിഫ്റ്റിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഡിജിറ്റ് കാണാൻ പറ്റില്ല ഒന്ന് കഴിഞ്ഞാൽ പിന്നെ 3 പിന്നെ 5 7 അങ്ങനെയുള്ള 3 ഒരു ഡിജിറ്റ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ടൊക്കെ റൈഡ് ചെയ്യുന്നവർക്ക് വലിയൊരു ബുദ്ധിമുട്ട് വരും കാര്യം ഏത് ഗിയറിലാണ് കിടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല അതുപോലെ ഇതൊരു സ്റ്റീൽ ഫ്രെയിം വരുന്ന സൈക്കിളാണ് കേട്ടോ ഫുള്ളായിട്ട് സ്റ്റീൽ ഫ്രെയിം വരുന്ന സൈക്കിളാണ് പിന്നെ ക്വിക്ക് റിലീസ് വരുന്നതെന്ന് പറഞ്ഞാൽ സീറ്റ് പോസ്റ്റിൽ മാത്രമേ ക്വിക്ക് റിലീസ് വരുന്നുള്ളൂ നമുക്കത് അറിയാൻ പറ്റും ക്വിക്ക് റിലീസ് വരുന്ന സീറ്റ് പോസ്റ്റ് മാത്രമാണ് വന്നേക്കുന്നത് അപ്പം ഇതിനകത്ത് ഇനി പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിമ്മ് വരുന്നതെന്ന് പറഞ്ഞാൽ അലോയ് ഫ്രെയിം വരുന്ന ഒരു റിമ്മാണ് കേട്ടോ റിമ്മ് അലോയാണ് ബാക്കിയുള്ളതെല്ലാം ഒരുവിധം ഹൈറ്റൺ സ്റ്റീൽ തന്നെയാണ് വന്നേക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഈ സൈക്കിളിന് ഡിസ്ക് ബ്രേക്ക് ഉണ്ട് വി ബ്രേക്ക് അല്ല ഡിസ്ക് ബ്രേക്കാണ് കമ്പനി കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല ഒരു ഡിസ്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഈ കോസ്മിക് ലിനക്സിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇൻറ്റേർണൽ കേബിൾ സിസ്റ്റം ആണുള്ളത് കേട്ടോ ഇൻറ്റേർണൽ കേബിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സൈക്കിളിൻ്റെ ഫ്രെയിമിനകത്തോടെ തന്നെയാണ് കേബിൾ പോയേക്കുന്നത് അപ്പോൾ അത് അത്യാവശ്യം നല്ല ഈ ഇൻറ്റേർണൽ കേബിളിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ഉണ്ട് ഇതിലെ കൂടെയാണ് കേബിൾ പോയേക്കുന്നത് അകത്തോടാണ് പോയേക്കുന്നത് സാധാരണ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇതിലെ കൂടെ പോകും നമ്മളിപ്പോൾ റൈഡ് ചെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ എടുക്കുമ്പോൾ അത് തട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ളൊരു ക്ലിപ്പ് അങ്ങ് വിട്ടുപോവുകയും ബ്രേക്ക് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇൻറ്റേർണൽ കേബിളിൽ വരത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സ്റ്റീൽ ഫ്രെയിം സൈക്കിളായതുകൊണ്ട് ഒരു 16 കിലോയോളം ഇതിന് വെയിറ്റ് വരുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ 29 ടയർ സൈസ് വരുന്നതും ഫ്രെയിം സൈസ് എന്ന് പറഞ്ഞാൽ 19 ഫ്രെയിം സൈസും വരുന്നൊരു സൈക്കിളാണ് വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും 19 ഫ്രെയിം സൈസ് വരുന്ന സൈക്കിളാണ് ഇത് 27.5 ടയർ സൈസും അവൈലബിൾ ആണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു 180 ഹൈറ്റ് അല്ലെങ്കിൽ ഒരു 170 മേലോട്ടുള്ളവർക്ക് ഹൈറ്റ് വരുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സൈക്കിളിൻ്റെ മൊത്തത്തിലുള്ളൊരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 68 സെൻറ്റിമീറ്ററാണ് സൈക്കിളിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത് സൈക്കിളിൻ്റെ ഹൈറ്റ് വരുന്നത് 68 സെൻറ്റിമീറ്ററാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ ലോക്കൗട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ക്രോസിൻ്റെയൊക്കെ സൈക്കിളാണെങ്കിൽ നല്ല ടൈറ്റ് ആയിരിക്കും സസ്പെൻഷൻ ലോക്കൗട്ട് ഇത് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ സസ്പെൻഷൻ ഇപ്പം അൺലോക്ക് ചെയ്തേക്കാണ് നമുക്ക് സസ്പെൻഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം ഇനി നമുക്ക് അൺലോക്ക് ഇനി ലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടോ ഇനി നമുക്കിപ്പോൾ ലോക്ക് ചെയ്തേക്കൊണ്ട് അത്യാവശ്യം ഹൈവേയിലൊക്കെ ചവിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ സസ്പെൻഷൻ ലോക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സുഖമായിട്ട് പോകാൻ പറ്റും അപ്പം അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ ഒരു 15,000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു നല്ല 15,000 നമ്മൾ പല കടകളിൽ നിന്നും പോകുമ്പോൾ പല റേറ്റ് ആയിരിക്കും ഞങ്ങൾക്ക് വാങ്ങിച്ചപ്പോൾ ഏകദേശം 15,000 സംതിങ് ആണ് മൊത്തത്തിൽ അയക്കുന്നത് എൻ്റെ അക്സസറീസും ഹെൽമെറ്റും എല്ലാം കൂടെ 16,000 രൂപയാണ് അയക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തുടക്കക്കാർക്ക് ചവിട്ടം പറ്റിയ നല്ലൊരു സൈക്കിളാണ് പിന്നെ ആദ്യ സമയങ്ങളിൽ ഇതിനകത്ത് വരുന്ന ഷിമാനോ ഷിഫ്റ്റർ തന്നെയാണ് വന്നിരുന്നത് രണ്ടാമത് ഈ ഒരു കൊറോണയൊക്കെ വിഷയം വന്ന സമയത്താണ് ഇന്ന് ഷിഫ്റ്റേഴ്സ് മാറിയിട്ട് ഒരു മൈക്രോ ഷിഫ്റ്റിനകത്ത് ചെയ്ത് വന്നേക്കുന്നത് അസംബ്ലി വന്നേക്കുന്നത് പക്ഷേ മൈക്രോ ഷിഫ്റ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ തുടക്കക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നതാണ് വീഡിയോ കാണുന്ന പോലെ ഷിമാനോ ഷിഫ്റ്റേഴ്സിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാലും 1 മുതൽ 7 വരെയുള്ള ഗിയറിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിജിറ്റ് നമുക്ക് അറിയാൻ പറ്റും ഏത് ഗിയറിലാണ് ഇപ്പോൾ സൈക്കിൾ ഏത് ഗിയറിലാണ് കിടക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും പക്ഷേ മൈക്രോ ഷിഫ്റ്റിൽ അങ്ങനെ അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കടക്കാരനോട് തന്നെ പറഞ്ഞത് ചേട്ടാ നമുക്ക് സൈക്കിൾ ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടു നമ്മൾ സൈക്കിൾ എടുക്കാം പക്ഷേ ഇതിൻ്ന് ഷിഫ്റ്റേഴ്സ് ഒന്ന് മാറി തരണമെന്ന് പറഞ്ഞു അവർ ഷിഫ്റ്റേഴ്സ് അന്നേരം തന്നെ മാറ്റി നല്ല ഷിഫ്റ്റർ വെച്ച് തന്നു അത്യാവശ്യം എല്ലാ ഗിയറും സ്മൂത്തായിട്ട് തന്നെയാണ് അതിനകത്ത് വീഴുന്നത് നമ്മളിപ്പം ഈ ഒരു സൈക്കിൾ എടുത്ത കളറെന്ന് പറഞ്ഞാൽ ഈ ഒരു യെല്ലോയും ഗ്രീനും വരുന്ന ഒരു കളറാണ് മിക്സ് ചെയ്ത് വരുന്ന കളറാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഗിയറിൻ്റെ ഒരു ഷിഫ്റ്റേഴ്സിൻ്റെയൊക്കെ അടുത്ത് ഒരു അതിനകത്ത് പോയിരുന്ന കളറും ഒരു യെല്ലോ കളറാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു കളർ കോമ്പിനേഷൻ ഈ ഒരു സൈക്കിളിനുണ്ട് ഇതിനകത്ത് മൂന്ന് തരം കളർ ഈ സൈക്കിൾ ലഭ്യമാണ് ഒരു ബ്ലാക്കുണ്ട് അതുപോലെ തന്നെ റെഡുണ്ട് പിന്നെ ഈ ഗ്രീനുണ്ട് ഇങ്ങനെ 3 കളർ കോമ്പിനേഷനാണ് ഈ സൈക്കിൾ വരുന്നത് അത്യാവശ്യം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ലൊരു റൈഡിങ് കംഫർട്ട് ഈ സൈക്കിൾ തരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ MDB സൈക്കിൾ എന്ന നിലയിൽ അത്യാവശ്യം നല്ലൊരു കംഫർട്ട് നമുക്ക് തരുന്നുണ്ട്
അപ്പോൾ നമ്മൾ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ചെറിയൊരു വീഡിയോയാണ് കാര്യം, ലോ ബജറ്റ് സൈക്കിൾ വാങ്ങാൻ നോക്കി നടക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ആണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.